നമസ്കാരം. പണ്ടുകാലത്ത് ആയിരങ്ങളെ ഒന്നിച്ച് കൊന്നൊടുക്കിയ വസൂരിയെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത നാടാണിത്. ആരോഗ്യമേഖലയിൽ വാക്സിനേഷൻ വഴി ലോകം കൈവരിച്ച വലിയ നേട്ടങ്ങളിലൊന്ന്. പക്ഷേ ചിക്കൻ ബോക്സ് എന്ന് വിളിക്കുന്ന താരതമ്യേനെ ശക്തി കുറഞ്ഞ രോഗം ഇപ്പോഴും നാട്ടിലുണ്ട്. വേനൽക്കാലത്താണ് ഇത് അധികവും കണ്ടുവരുന്നത്. 60,000-ൽ 1 എന്ന രീതിയിൽ വളരെ കുറഞ്ഞ മരണനിരക്കാണ് ഈ രോഗത്തിനുള്ളത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച പാലക്കാട് ചിക്കൻ ബോക്സ് ബാധിച്ച ഒരു യുവാവ് മരിച്ചത് കേരളത്തെ നടുക്കിയിരിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ചിക്കൻ ബോക്സ് ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് കുഴൽമന്ദത്താണ് ചിക്കൻ ബോക്സ് ബാധിച്ച് അഭിജിത്ത് എന്ന 23-കാരൻ മരിച്ചത്. രോഗം ബാധിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം അവശനാവുകയും വെള്ളം പോലും കുടിക്കാൻ വയ്യാത്ത അവസ്ഥയിലാവുകയും ചെയ്തതോടെയാണ് അഭിജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഈ സമയത്ത് ചികിത്സയെടുക്കാതെ സമാന്തര വൈദ്യരീതികളെ ആശ്രയിച്ച് വരുത്തിക്കൂട്ടിയ വിനയാണെന്നാണ് ജനകീയ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. ചിക്കൻ ബോക്സ് ഒട്ടും അപകടകാരിയല്ലെന്നും താനെ മാറുമെന്നുമുള്ള ധാരണ മാറ്റണമെന്നും ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. നാട്ടുവൈദ്യവും ഹോമിയോയുമായി നടക്കാതെ എത്രയും പെട്ടെന്ന് ആധുനിക വൈദ്യ ചികിത്സ തേടുന്നതാണ് നല്ലത്. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് കൂടിയ ഡോക്ടർ ജിനേഷ് PS ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. വളരെയധികം മരണനിരക്ക് കുറഞ്ഞ ഒരു അസുഖമാണ് ചിക്കൻ ബോക്സ് എന്ന്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് കൃത്യമായി കഴിച്ചാൽ പാടുകൾ പോലും അപൂർവമായിരിക്കും. അതേസമയം കുമിളകൾ വന്ന് പോകട്ടെ, ഉള്ളിലുള്ള വൈറസ് പുറത്തേക്ക് വരുന്നതാണ് എന്നൊക്കെ മണ്ടത്തരം പറയുന്ന വൈദ്യന്മാരെ ആശ്രയിച്ചാൽ ചിലപ്പോൾ മരണമായിരിക്കും ഫലമെന്നും ജിനേഷ് ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ ചിക്കൻ ബോക്സ് വന്നാൽ കുളിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ലെന്നും ഡോക്ടർ മനോജ് വെള്ളനാടും ചൂണ്ടിക്കാട്ടുന്നു. ചിക്കൻ ബോക്സ് വന്നാൽ 2 നേരം കുളിക്കണം. നല്ലവണ്ണം സോപ്പ് തേച്ച് പതപ്പിച്ച് കുളിക്കണം. ചിക്കൻ ബോക്സ് കുരുക്കൾ ഭാവിയിൽ മായ്ക്കാനോ മറയ്ക്കാനോ കഴിയാത്ത പാടുകളായി മാറാൻ പ്രധാന കാരണം അതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടി വരുന്നതാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ ചിക്കൻ ബോക്സ് വന്നാൽ അത് അബോർഷനാവാം, അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് ഗുരുതരമായ വൈകല്യങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതിനാൽ ഗർഭിണികൾ ചിക്കൻ ബോക്സ് വരാതിരിക്കാൻ ഏറെ സൂക്ഷിക്കണമെന്നും ഡോക്ടർ മനോജ് വെള്ളനാട് പറയുന്നു. അതേപോലെ ഒമാൻ ആസ്റ്റർ ആശുപത്രിയിലെ മെഡിക്കൽ ഡയറക്ടറും ഫിസിഷ്യനുമായ ഡോക്ടർ ജമാലും ഇതിന് വിശദീകരണം നൽകുന്നുണ്ട്. ആയിരക്കണക്കിന് ചിക്കൻ ബോക്സ് രോഗികളെ കണ്ടതിൽ തൻ്റെ ഓർമ്മയിൽ ഒരാൾ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ. ഒറ്റപ്പാലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് കണ്ട ഒരു രോഗിയാണത്. ഒരാഴ്ചയിലേറെ ഹോമിയോ ചികിത്സ എടുത്തിരുന്നു. കുമിളകൾ കൂടുതൽ പൊങ്ങുന്നത് കണ്ടപ്പോൾ ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തു വരികയാണ്. അതാണല്ലോ ശരിയായ ചികിത്സാ രീതി, വേരോടെ അറുത്തു മാറ്റുകയാണ് എന്നും കരുതി കാത്തിരുന്നു. അവസാനം ദേഹം ഒന്നാകെ കുമിള വന്നു പൊങ്ങി. ദേഹം കരിക്കട്ട പോലെയായി. ഭക്ഷണവും വെള്ളവും കഴിക്കാൻ വയ്യാതെ രക്തത്തിലെ സോഡിയം 90 കുറഞ്ഞു. ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഹോമിയോ ചികിത്സ നിർത്തി ആശുപത്രിയിൽ വരുന്നത്. അപ്പോഴേക്കും രോഗം അങ്ങേയറ്റം ഗുരുതരമായിരുന്നു എന്നും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ കുമിളകൾ കൂടുതൽ പൊങ്ങുന്നത് മരുന്ന് അകത്തെ കുമിളകളെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുവരുന്നതുകൊണ്ടല്ല, മരുന്ന് ഫലപ്രദമാകാതെ വൈറസ് ക്രമാതീതമായി പെരുകുന്നതുകൊണ്ടാണ്. തലച്ചോറിനെ വരെ ബാധിക്കാൻ തക്ക ശക്തിയുള്ളവയാണ് ചിക്കൻ ബോക്സ് വൈറസുകൾ. ചിക്കൻ ബോക്സിന് കൃത്യമായ ചികിത്സയുണ്ട്. തുടക്കത്തിൽ തന്നെ മരുന്ന് കഴിച്ചാൽ ഒരു കുഴപ്പവുമില്ലാതെ തടിയൂരാം. പൊങ്ങുന്ന കുമിളകളുടെ എണ്ണം കാര്യമായി കുറയ്ക്കാൻ സാധിക്കും. ഉള്ളവ കാര്യമായ പാടുകളൊന്നുമില്ലാതെ പെട്ടെന്ന് പോവുകയും ചെയ്യും. ഗുരുതരമായ അവസ്ഥയിലേക്ക് രോഗം മൂർച്ഛിക്കുന്നത് തടയാനും കഴിയും. ചിക്കൻ ബോക്സ് സംബന്ധമായി ഇത്രയേറെ അന്ധവിശ്വാസങ്ങൾ എങ്ങനെ വന്നു എന്നതും അത്ഭുതപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അസുഖമുള്ള സമയത്ത് കുളിക്കരുത് എന്നതാണ് അതിൽ പ്രധാനം. ദിവസേന കുളിക്കണം എന്നാണ് മോഡേൺ മെഡിസിൻ പറയുന്നത്. പനിയും വീർപ്പും സഹിച്ച് ഒരാഴ്ചയോളം കുളിക്കാതിരിക്കുന്നത് എന്ത് വൃത്തികേടാണ്. മാത്രമല്ല കുളിക്കാതിരുന്നാൽ തൊലിപ്പുറത്തെ കുമിളകൾ പൊട്ടി അതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കൂടും. അങ്ങനെ നിരവധി അബദ്ധധാരണകളും അന്ധവിശ്വാസങ്ങളും ചിക്കൻ ബോക്സിനെ ചുറ്റിപ്പറ്റിയുണ്ടെന്നും ഡോക്ടർ ജമാൽ ചൂണ്ടിക്കാട്ടുന്നു.